കൊച്ചിയിലെ നാല് നക്ഷത്ര ഹോട്ടലുകളിൽ ഒരേ സമയം നടത്തിയ മയക്കുമരുന്ന് വേട്ടയിൽ നിരവധി പേർ അറസ്റ്റ്. സംസ്ഥാന പോലീസിന് വിവരം അറിയിക്കാതെ കസ്റ്റംസും എക്സൈസ് ഉദ്യോഗസ്ഥരും പാർട്ടികൾ നടന്ന കൊച്ചിയിലെ നാല് ഹോട്ടലിലേക്കും ഒരേ സമയം ഇരച്ചു കയറുകയായിരുന്നു. റെയ്ഡിൽ DJ അടക്കം നാല് പേർ അറസ്റ്റിൽ. MDMA-യും കഞ്ചാവും ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകൾ കണ്ടെടുത്തു. കൊച്ചിയിലെ സ്വകാര്യ ആഡംബര ഹോട്ടലുകളിൽ ഇന്നലെ റെയ്ഡ് നടന്നു. ഇതിൽ പോലീസിനെ ഒഴിവാക്കിക്കൊണ്ട് എക്സൈസ്, നർക്കോട്ടിക്സ്, കസ്റ്റംസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇന്നലെ റെയ്ഡ് നടന്നത്. ഇതിൽ പല ഹോട്ടലുകളിൽ നിന്നും കഞ്ചാവ്, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട്. എറണാകുളത്തെ പ്രധാന നഗരങ്ങളിലെ പല ഹോട്ടലുകളും DJ പാർട്ടി ഉൾപ്പെടെയുള്ള പല പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണക്കാരിൽ മാത്രം കോവിഡിന്റെ പ്രോട്ടോകോളുകൾ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തിരുവനന്തപുരവും കൊച്ചി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഫാഷൻ ഷോ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ റെയ്ഡ്. എക്സൈസ്, നർക്കോട്ടിക്സ്, കസ്റ്റംസ് എന്നിവരുടെ സംയുക്തമായ ഒരു ഓപ്പറേഷൻ ആയിരുന്നു നടന്നത്. ഒരേ സമയം വിവിധ ഹോട്ടലുകളിൽ, കൊച്ചിയിലെ വിവിധ ഹോട്ടലുകളിലാണ് റെയ്ഡ് നടന്നത്. ഇതിലാണ് ഇപ്പോൾ മയക്കുമരുന്നും കഞ്ചാവും അതുപോലെ തന്നെ MDMA ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തു. ഇതിലും മറ്റ് ചില ലഹരി വസ്തുക്കളുടെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് അറിയുവാൻ സാധിച്ചത്. കസ്റ്റംസും എക്സൈസും ഹോട്ടലുകളിലേക്ക് ഇരച്ചു കയറിയപ്പോൾ പാർട്ടികൾ നിർത്തിവെച്ച് പാർട്ടികളിൽ എത്തിയ മിക്കവരും ഞെട്ടിപ്പോവുകയായിരുന്നു. ഉപയോഗിക്കാനുള്ള മയക്കുമരുന്ന് മിക്കവരുടെയും കയ്യിലുണ്ടായിരുന്നു. യുവതികളും വിദേശികളും പാർട്ടികളിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല കോവിഡ് പടരുമ്പോൾ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയാണ് DJ പാർട്ടികളും മയക്കുമരുന്ന് ഉപയോഗവും, കൂടാതെ നക്ഷത്ര ഹോട്ടലുകളിൽ ഇതിന്റെ എല്ലാം മറവിൽ ലൈംഗിക അരാജകത്വവും നടക്കുന്നത്. നക്ഷത്ര ഹോട്ടലുകളിൽ റെയ്ഡ് നടക്കില്ല എന്ന ധാരണയിൽ വൻതോതിൽ അനാശാസ്യവും നടന്നു വരികയായിരുന്നു. പാലാരിവട്ടത്തെ ആഡംബര ഹോട്ടലിൽ നിന്ന് MDMA-യും കെമിക്കൽ ഡ്രഗ്സും അടക്കം ചിലർ പിടിയിലായിരുന്നു. നിശാപാർട്ടിക്കായി എത്തി മുറിയെടുത്ത് ലഹരി മരുന്ന് ഉപയോഗിക്കുകയായിരുന്നു ഇവർ. കസ്റ്റംസ് ഡോഗ് സ്ക്വാഡിലെ സ്നിഫർ ഡോഗ് ആണ് ലഹരി മരുന്ന് മണം പിടിച്ച് കണ്ടെത്തിയത്. നഗരത്തിലെ ലഹരി മരുന്ന് പാർട്ടികളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിലും പരിശോധന ഉണ്ടാകുമെന്നും കസ്റ്റംസ് വ്യക്തമാക്കി. ഫോർട്ട് കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്ന മയക്കുമരുന്ന് കണ്ണികളാണ് നക്ഷത്ര ഹോട്ടലുകളിൽ മയക്കുമരുന്ന് എത്തിക്കുന്നതെന്നാണ് കസ്റ്റംസിന്റെ സംശയം. April 11 ഫോർട്ട് കൊച്ചി ജിഞ്ചർ ഹൗസ് മ്യൂസിയം ഹോട്ടലിൽ നടക്കുന്ന DJ പാർട്ടിയിലും മയക്കുമരുന്ന് വിപണനവുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്നിട്ടുണ്ട്. കൊച്ചിയിൽ 100 കോടി രൂപയുടെ മയക്കുമരുന്നാണ് എത്തുന്നത്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടും ഹോട്ടൽ കേന്ദ്രീകരിച്ചുമാണ് ഇതിന്റെ കൂടുതൽ വിപണനവും. കൊച്ചിയിലെ ഹോട്ടലുകളിൽ ചിലത് അനാശാസ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കേന്ദ്രങ്ങളാണെന്ന് ഇതിനു മുൻപും ആക്ഷേപം ഉയർന്നിരുന്നു. റഷ്യയിൽ നിന്നും മറ്റ് രാജ്യത്തു നിന്നും വരെ അനാശാസ്യത്തിന് ഇവിടെ സ്ത്രീകൾ എത്താറുണ്ടെന്നും പരാതികൾ ഉയരുന്നു. ഉന്നത ബിസിനസ്സുകാർ മുതൽ സമൂഹത്തിലെ പണക്കാരും ചില രാഷ്ട്രീയ നേതാക്കളും വരെ ഹോട്ടലിലെ കസ്റ്റമേഴ്സാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.